വർക്കലയിൽ കരാട്ടെ താരങ്ങൾക്ക് അനുമോദനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികൾക്ക് ജി ടി കെ കരാട്ടെ കേരളയുടെ ആഭിമുഖ്യത്തിൽ അവാർഡ് വിതരണവും നടന്നു. അടുത്ത മാസം 2, 3, 4 തീയതികളിൽ ഡൽഹി തൽക്കത്തോറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദേശീയ സബ് ജൂനിയർ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന വർക്കലയിലെ താരങ്ങളെയാണ് അനുമോദിച്ച് യാത്രയയപ്പ് നൽകിയത്. വർക്കല ജിത്തോക്കു കായ് കരാട്ടെ സെന്ററിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം വർക്കല DYSP നിയാസ് പി നിർവഹിച്ചു. തോൽക്കുകയോ ആരെങ്കിലും ജയിക്കുകയോ ആരെങ്കിലും അടിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പുറത്ത് വിജയം കൈവരിക്കുകയോ ചെയ്യുന്നതല്ല കരാട്ടയുടെ ലക്ഷ്യം. ഒരു നല്ല വ്യക്തിത്വമായി വളർന്ന് നമുക്ക് സെൽഫ് ഡിഫൻസും അതേപോലെ സെൽഫ് എസ്റ്റീമും നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും നല്ല രീതിയിൽ പഠനത്തിനായിരുന്നാലും ശരി നമ്മൾ ചെയ്യുന്ന ജോലിക്കായിരുന്നാലും ശരി നമ്മളെ ബോഡി എല്ലാ തരത്തിലുമുള്ള വെല്ലുവിളികളെ അതിജീവിക്കാനായി കരുത്താക്കി എടുക്കുക മൈൻഡിനെയും ബോഡിയെയും എന്നതുകൊണ്ടാണ് കരാട്ടെ ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാലിബ് വെട്ടൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇന്ത്യൻ ആർമി റിട്ടയർഡ് ക്യാപ്റ്റൻ കടക്കൽ അനിൽകുമാർ മുഖ്യ അതിഥിയായിരുന്നു. സതേൺ റെയിൽവേ ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടർ പി ജയചന്ദ്രൻ, ജി ടി കെ കരാട്ടെ കേരള മുഖ്യ പരിശീലകൻ സെൻസായി എസ് വിജയൻ, CISF സബ് ഇൻസ്പെക്ടർ അശ്വതി ബാലാജി, അജി മലനട, കഴക്കൂട്ടം ശിവകുമാർ, മാവേലിക്കര അനിൽകുമാർ, ടോണി ചാലക്കുടി, അനീഷ് ദാസ്, മാസ്റ്റർ ഇഗ്നേഷ്യസ്, കുഴിത്തുറ അജിത്, ഗിരീഷ് കോരാണി, സുമേഷസ്, നിഷ ഊന്നിൻമോട്, ഷെറിൻ വെട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികൾക്ക് ചടങ്ങിൽ ജി ടി കെ കരാട്ടെ കേരള ഏർപ്പെടുത്തിയ 2022 അവാർഡുകൾ നൽകി ആദരിച്ചു. വർക്കല DYSP പി നിയാസ്, റിട്ടയർഡ് ആർമി ക്യാപ്റ്റൻ കടക്കൽ അനിൽകുമാർ, രോഹിത് എ കുമാർ, സുനിലി, ആദിത്യ കൃഷ്ണൻ ചാലക്കുടി, അനീഷ് ദാസ്, അമല ദാസ്, സങ്കീർ ജെ എ, സൂര്യലക്ഷ്മി, ഫാത്തിഹ് ഷബീർ എന്നിവരാണ് അവാർഡിന് അർഹരായത്. ഏഷ്യൻ കരാട്ടെ താരം അമൃത വിജയൻ, ദേശീയ കരാട്ടെ മെഡൽ ജേതാക്കളായ പാർവണ, വൈഷ്ണവി, മാളവിക രാജൻ എന്നിവർ ചേർന്നാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. തുടർന്ന് ദേശീയ സംസ്ഥാന യൂണിവേഴ്സിറ്റി കരാട്ടെ താരങ്ങൾ അവതരിപ്പിച്ച കരാട്ടെ പ്രദർശനവും നടന്നു. മീഡിയ ഓറഞ്ച് ന്യൂസ്, വർക്കല.